ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുമ്പോൾ കഴിച്ചവർക്കറിയാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെന്നും ഒരേ ബിരിയാണിയല്ലേ കഴിക്കാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്നത് ദമ്മിൽ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്. ഇത് നമ്മൾ ദമ്മൊന്നും ഇടുന്നില്ല. അതിടാതെ നമ്മൾ തനിയെ നെയ്ച്ചോറ് സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുമ്പോൾ, മാഞ്ഞാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി, അങ്ങനെയൊക്കെ നമ്മൾ കോഴിക്കോടൻ ബിരിയാണി എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അതുപോലെ ഒരു മാഞ്ഞാലി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടനാണ്. അപ്പോൾ ചിക്കനിലും ചെയ്യാറുണ്ട്, ബീഫിലും ചെയ്യാറുണ്ട്. ഞാനിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ മട്ടനുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. പുതിനയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ആദ്യം മുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുക. പിന്നെ വേണ്ടത് ഇതുപോലെ കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നത് കൈമ റൈസിലാണ്. അതുപോലെ ജീരകശാല അരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്കൊരു 1/4 മണിക്കൂറും 1/4 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് കിട്ടുന്നവരെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്, അതായത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. അതിതാ ഞാനിവിടെ ഓയിലാണ് കേട്ടോ, ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റിലേക്കെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 50 ഗ്രാം ഓയിൽ ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം അതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ 3 ഗ്രാമ്പു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ നെയ്ച്ചോറിന്. അപ്പോൾ അതിലേക്ക് 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്നവരൊന്നും വഴറ്റണ്ട, നമ്മുടെ ചോറ് ഒരു കളറ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 പിടി മല്ലിയിലയും പുതിയനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കളറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ കളറും മാറും. നമുക്ക് റൈസ് നല്ല വൈറ്റ് കളറായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടുത്തെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 5 കപ്പായിരിക്കും 6.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങാ നീരാണ്. ഞാനിവിടെ 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ നമ്മുടെ മട്ടൻ വേവിച്ച വെള്ളമുണ്ടല്ലോ, അത് ഞാനിതിലേക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത് മറക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വേറൊരു പേന അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയൊരു സ്പൂണാണ്, അതിന് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/50 ഗ്രാം ഓയിൽ ഉണ്ടാകും. അപ്പോൾ അതിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും നമ്മുടെ ഗ്രേവിക്ക്. അതുപോലെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വറുത്ത എണ്ണയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 4 മീഡിയം സൈസ് സവാള അതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇതാ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കണം. അരിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക് പാത്രം ആയതുകൊണ്ട് അടുപ്പിടിക്കുന്നുള്ളൊരു പേടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഒരുപാട് അങ്ങ് മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തൽ ഉണ്ടാകും. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഏകദേശം നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാഞ്ഞാലി ബിരിയാണിക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടൺ ബാക്കി ആ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതോടുകൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ മസാലയിൽ കിടന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും എന്താ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മിക്സിംഗ് ഒക്കെ നന്നായിട്ട് കറക്റ്റായി വേവൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയും അതുപോലെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ തലശ്ശേരി ബിരിയാണി വെക്കുന്നത് പോലെ നമ്മൾ അടിയിൽ ഗ്രേവിയും മേലെ ചോറും ആയിട്ട് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് വേറെ ഗ്രേവി വേറെ ആയിട്ടാണ് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാഞ്ഞാലി ബിരിയാണി ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. നമ്മൾ നെയ്ച്ചോറ് പോലെ വയ്ക്കുക, അതുപോലെ ഗ്രേവി ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു അടിപൊളി മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. കണ്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൈസ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലാണ് ഉള്ളത്. അപ്പോൾ ഇതാണല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡിലാണ് നമ്മൾ ഗ്രേവി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഗ്രേവി വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് നല്ല കളറിൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കൂടെ ഈ ഗ്രേവിയും കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.